ഇത് കോഴിക്കോട് കോട്ടുളി സർക്കാർ എൽ പി സ്കൂളിലേക്കാണ്. അവിടെ സ്ഥിര അധ്യാപകൻ ഇല്ലാതായിരിക്കുന്നു. ഒന്നാം ക്ലാസ്സിലേക്ക് കുട്ടികൾ കൂടി ഇല്ലാത്തതിനാൽ ഈ സ്കൂളിലും പ്രവേശനോത്സവം ഉണ്ടായില്ല. കോട്ടുളി സ്കൂളിൽ ഇപ്പോൾ ആകെയുള്ളത് 3 കുട്ടികൾ. 3ാം ക്ലാസ്സിൽ 2 പേരും 2ൽ 1 ആളും. ഇന്നലെ സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാനാധ്യാപകൻ ഹംസ മാഷുടെ മകളാണ് ഇതിലൊരാൾ. 1ലും 4ലും കുട്ടികളെയില്ല. പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സ്കൂളിലാണ് ഈ അവസ്ഥ. ഇവിടെ ഒന്ന് ഈ കുട്ടികൾ കുറഞ്ഞത് കൊണ്ട് തന്നെ PTA കാര്യമായി ഇവിടെ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ ഒന്ന് തൊട്ടടുത്ത് വേറെ സ്കൂളുണ്ട്, UP സ്കൂൾ. അതുകൊണ്ട് അധികം കുട്ടികളും അങ്ങോട്ട് പോകുന്നൊരു പ്രവണതയാണ് കാണുന്നത്. മകൾ ഇവിടെ ഉണ്ടല്ലോ, അപ്പോൾ മകൾക്ക് ഒരു സന്തോഷമായിക്കോട്ടെ, ഒരു പ്രവേശനോത്സവം, അവളൊരു മനസ്സിലൊരു നല്ലൊരു വിത്ത് പാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട്. ഞാൻ സ്വന്തമായിട്ടൊരു ട്യൂഷൻ സെൻ്റർ നടത്തി വരുന്നുണ്ട്. ഒരുപാട് കാരണങ്ങൾ ചേർന്നുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ കുട്ടികളിങ്ങനെ കുറഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര ദൗർഭാഗ്യകരമായ സംഭവം കാര്യമാണ്. ഒരു സ്കൂളിൻ്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാവുന്നത്. കഴിഞ്ഞ വർഷം സ്കൂളിൽ 6 കുട്ടികളും 2 അധ്യാപകരും ഉണ്ടായിരുന്നു. ഇതിലൊരാൾ പകുതിയോടെ സ്ഥലം മാറിപ്പോയി. പകരം നിയമനമുണ്ടായില്ല. സ്കൂളിലെ അവസ്ഥ വാർത്തയായതോടെ താൽക്കാലിക അധ്യാപികയെ URC ചുമതലപ്പെടുത്തി. ജിതേഷിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. രാഹുൽ തന്നെയുണ്ട് നമുക്കൊപ്പം. രാഹുൽ, നമ്മൾ പാലക്കാട്ടെ ആ ടീച്ചറുടെ ഒരു സങ്കടം കണ്ടുള്ളൂ. ഒറ്റ കുട്ടികളില്ലാത്തൊരു സ്കൂൾ. ഇതാ രാഹുലിൻ്റെ കോട്ടുളിയിലെ സ്കൂളിലേക്ക് വന്നാൽ അവിടെ 1ാം ക്ലാസ്സിലേക്ക് ഒരു കുട്ടി പോലും വന്നില്ല. മറ്റ് ക്ലാസ്സുകളിലുമായി വളരെ കുറച്ച് കുട്ടികൾ ഇപ്പോൾ ഒരു താൽക്കാലിക അധ്യാപകൻ കൂടി എത്തിയിരിക്കുന്നു. എങ്ങനെയാണ് അവിടെയും നാട്ടുകാരുടെ ഒരു നമ്മൾ ഈ പൊതു വിദ്യാലയങ്ങളൊക്കെ ഗംഭീരമാകുന്നു എന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന സ്ഥലങ്ങളുമുണ്ട്. എന്താണ് അവിടെ പറ്റിയ പാളിച്ചകൾ? അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഒരു ഇടപെടലും നടത്തിയില്ലേ രാഹുലെ? ഒരുപാട് കുട്ടികൾ പഠിച്ച് വളർന്ന സ്കൂളാണ് കോട്ടുളിയിലെ ഗവൺമെൻറ് LP സ്കൂൾ. പക്ഷേ കാലക്രമേണ മുന്നോട്ട് വന്നപ്പോൾ കുട്ടികളില്ലാതായി, അധ്യാപകരില്ലാതായി എന്നാണ് അവിടെ അവരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത്. സ്കൂളിൽ ചെന്നപ്പോൾ ഇന്നലെ സ്കൂളിൽ നിന്ന് വിരമിച്ച പ്രധാനാധ്യാപകനായ ഹംസമാഷുണ്ടായിരുന്നു. ഹംസമാഷുടെ ഭാര്യ ഉണ്ടായിരുന്നു. ഹംസമാഷിൻ്റെ മകൾ 3ാം ക്ലാസ്സിൽ ഇവിടെ വിദ്യാർത്ഥിയാണ്. പിന്നെ ഉള്ളത് 2 അസം സ്വദേശികളായ രക്ഷിതാക്കളുടെ 2 മക്കൾ. അങ്ങനെ ആകെ 3 കുട്ടികളാണ് സ്കൂളിലുള്ളത്. 2 പേർ 3ാം ക്ലാസ്സിലും 1 ആൾ 2ാം ക്ലാസ്സിലും. ഇവർ ഒരു ബെഞ്ചിലിരുന്ന് ഇന്ന് പാഠഭാഗങ്ങൾ പഠിക്കുകയായിരുന്നു. അധ്യാപകനില്ലാത്തതിനാൽ ഇന്നലെ ഈ പ്രധാന അധ്യാപകൻ വിരമിച്ചു. മറ്റു കൂടുതൽ അധ്യാപകരെ ഇങ്ങോട്ട് നിയമിക്കാത്തത് കൊണ്ട് തന്നെ ഈ ഹംസമാഷിൻ്റെ ഭാര്യയാണ് ഈ രാവിലെ അവർക്ക് പാഠഭാഗങ്ങൾ, നമ്മളവിടെ ചെല്ലുമ്പോൾ പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നത്. അവരോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് മറ്റ് സ്കൂളുകളിലൊക്കെ പ്രവേശനോത്സവം നല്ല വർണ്ണാഭമായൊക്കെ നടക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ ഈ 3 മക്കൾ ഇവിടെയുണ്ട്, അവർക്ക് അത്തരത്തിൽ വലിയ കുറച്ചിലൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നതെന്നാണ് ഹംസമാഷിൻ്റെ ഭാര്യ പറഞ്ഞത്. ഒപ്പം തന്നെ കൗൺസിലറും ഉണ്ടായിരുന്നു. നമ്മൾ കൗൺസിലറെ, കോർപ്പറേഷൻ കൗൺസിലറൊക്കെ വിളിച്ച് സ്കൂളിലേക്ക് വരുത്തി. അതിനൊക്കെ ശേഷമാണ് ഈ വാർത്ത എടുത്തത്. കൗൺസിലറോടും ചോദിച്ചു എന്താണ് സംഭവിച്ചത്. അപ്പോൾ പല പല കാരണങ്ങൾ കൊണ്ട് ഇതുപോലെ അധ്യാപകരില്ലാതായി വന്നു. അധ്യാപകരില്ലാത്ത സ്കൂളിലേക്ക് ഒരുപക്ഷെ കുട്ടികളെ അയക്കേണ്ടതില്ല എന്ന തീരുമാനമാകാം രക്ഷിതാക്കൾ. ഇത്തരത്തിൽ കുട്ടികളെ സ്കൂളിലേക്ക് ചേർക്കാത്തതിൻ്റെ കാരണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഈ സ്കൂളിൻ്റെ മുറ്റത്ത് തന്നെയായി ഒരു അങ്കണവാടിയുണ്ട്. അവിടെ കൂടുതൽ കുട്ടികളുണ്ട്. ഇന്ന് അവിടെ കുഞ്ഞു കുട്ടികൾ പ്രവേശനോത്സവമായി അവിടെയും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ അങ്കണവാടിയിൽ പഠിക്കുന്ന കുട്ടികളെ പിന്നീട് ഈ സ്കൂളിലേക്ക് ചേർക്കുവാൻ രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല എന്നൊരു കാര്യവും കൗൺസിലർ. ശരിയാണ് രാഹുലേ, നമുക്ക് കോട്ടുളി സ്കൂളിലെയും ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരം വൈകാതെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഈ ഇത്തരം സങ്കടത്തിൻ്റെ കാഴ്ചകളുള്ള സ്കൂളുകളിലേക്ക് കൂടി അധികൃതരുടെ ശ്രദ്ധയെത്തും. അടുത്ത വർഷമെങ്കിലും ഒരു വർണ്ണാഭമായ പ്രവേശനോത്സവമൊക്കെ ഈ സ്കൂളുകളിൽ സാധ്യമാകട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ശരി.